കൃഷി ടിപ്സ് അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും സുഖായിരിക്കുക സേഫ് ആയിരിക്കുക അപ്പോൾ ഞാൻ ഇന്ന് അച്ഛന്റെ ആയിട്ടാണ് നമ്മുടെ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ കർക്കിടക മാസത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള അച്ഛന്മാരെ അമ്മേനെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ സാധാരണ ഞാൻ അച്ഛന്റെ കാല് മാസത്തിൽ നല്ലോണം ബ്രഷ് ചെയ്തു കൊടുക്കാനും നഖം വെട്ടി കൊടുക്കലൊക്കെ ഞാൻ തന്നെയാണ് കാരണം അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല अब ई प्रावश्यम या निर्कूट षेर कम नमुक का वृत्ति वीडियो आईटे या वन अब वीटल अच्छे अम्मेट क्यों श्रद्धि चेदकण या कम या अब नमुक वीडियोलोट निवे चल सब्सक्रैइबी तीर्च सब्सक्रैब सपोर्ट्रम तोट बेल कूड़ी क्लिक ऑप्शन सेलक्टे या वीडियो पेट नोटिफिकेशन लू पे निभिप्राय निर्देश कमेंट बॉक्सल मरक नमुक वीडियो अब नाम वेट आदमी चूड़वे ई चूड़वे या कुछ उपड़क रूसपू उ पड़ी उपा या नमुक वेद षापू आदमी षापू अब यानि स्थिर यूस के पी नंबूदरी चेबरती तल अब वे षापू इला अब तो या यूस अब कुछ षापू कूट नाम वे आड्त नाइटों वे मिक्स या अच्छे का वे अब इंटे का ई का या ना वृत्ति का या मसल रू प्रावश्य वृत्ति को वीटले अच्छे अम्मे क्यों श्रद्धि इले का वृत्ति को प्रत्येक श्रद्धि अब पत् मिनट चूड़वे कालिंगे मुख्य वे षुगर आल अच्छन अम्मे प्रत्येक श्रद्धि निच्चे ना वृत्ति को प्रत्येक माया पुत चलील इंफेक्षन आवान्ल साध्यु एयं कृषिकारो कारण अच्छे धारा कृषि उपे अच्छे जोलियों अग्रिकचर ऑफीसल ऋटर्डाई अब अच्छन कर्षकन आ कर्षक कलाद अब ई कल या ना वेपा पद मिनट वे नमक वेट अब पद मिनट क अब यान ब्रश् उपयोग अच्छे नगको आदमी ब्रश् वेदन ना कम का वेदन एड़का नाम श्रद्धि चेदकण നമ്മുടെ അച്ഛന്മാരെ കാലൊക്കെ കഴുകി കൊടുക്കുന്ന ഒരു കുറച്ചിലായിട്ടൊന്നും ആരും കാണരുത് കാരണം അവര് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത് എന്റെ അച്ഛനൊക്കെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത് അപ്പോൾ അവരുടെ കൈയും കാലും ഒക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കി കൊടുക്കണം ശ്രദ്ധിക്കണം അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ആരും അതിനൊരു മടിയും കാണിക്കാൻ പാടില്ല वेलिंगे कुर्त वोत्र वेदन साधे का नोण पुतिर कलो अत्र वेदन अब आदमी नाम ब्रश् नगक ब्रश् काल मड़े नी ब्रश् वे उपयोग अरक
ഈ ബ്രഷ് ഉപയോഗിച്ച് കാലിൻ്റെ സൈഡുകളൊക്കെ നമ്മൾ നന്നായിട്ട് നിറച്ചെടുക്കണം. ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെയധികം വൃത്തിയാക്കാൻ പറ്റും കാല്. മറ്റേ പിമിക് സ്റ്റോൺ ഒന്നും വേണമെന്നില്ല. അപ്പൊ ഇതാ കാല് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നെഗൊക്കെ നന്നായിട്ട് പൊതിർന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നെഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടൊന്നും കൂടാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വേദന ഉണ്ടപ്പോ അപ്പൊ നമ്മളിത് നെഗൊക്കെ കട്ട് ചെയ്ത് കാലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്തു. ഇനി നമുക്കൊരു പാക്ക് ഇട്ടെടുക്കണം. പ്രായമായ ആളുകളാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാക്കൊന്നും ഇട്ടെടുക്കാതിരിക്കണ്ട. പ്രായമായ ആളുകൾക്ക് പാക്ക് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 2 സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. കുറച്ച് കടലപ്പൊടി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മഞ്ഞളായാൽ നല്ലതാണല്ലോ, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി എടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്ക്രബിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാക്ക്, പാക്കല്ല സോറി, ഇത് സ്ക്രബാണ്. പാക്ക് അടുത്തതായിട്ട് ഇടാൻ പോണേയുള്ളൂ, ഇത് സ്ക്രബാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാക്കല്ല സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തേച്ച് കൊടുക്കാം കാലിലേക്ക്. ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഈ കാലിലും സ്ക്രബ് തേച്ച് കൊടുക്കട്ടെ. എല്ലാവരും ഇത് കണ്ടാൽ മാത്രം പോരാ, വീട്ടിലുള്ള നമ്മുടെ പാരൻസിന് ഇതൊക്കെ ചെയ്തു കൊടുക്കണം. അത് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയായാലും നമ്മുടെ അച്ഛനും അമ്മയായാലും ഒരുപോലെ കണ്ടിട്ട് നമ്മളിതൊക്കെ ചെയ്തു കൊടുക്കണം. ഞാൻ മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്തു കൊടുക്കും. അല്ലാത്ത സമയത്ത് വെറുതെ ഒന്ന് നെഗൊക്കെ ബ്രഷ് ചെയ്യും. നെയിൽ കട്ടർ നെഗൊക്കെ മുറിച്ചെടുക്കും നെയിൽ കട്ടർ കൊണ്ട്. അത് ആഴ്ചയിൽ ചെയ്യും. മാസത്തിൽ ഒരിക്കലാണ് ഇങ്ങനെ ചെയ്യാൻ. അതുകൊണ്ട് കാലെപ്പോഴും നല്ല വൃത്തി ഉണ്ടാവും. കാരണം പ്രായമാകുമ്പോൾ അവർക്ക് കാല് കുനിഞ്ഞിട്ടൊന്നും വരയ്ക്കാനൊന്നും പറ്റൂല. അപ്പൊ നമ്മളാണ് അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ പാക്ക് ഇട്ടു. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത്. അപ്പൊ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ക്രബൊക്കെ നന്നായിട്ടൊന്ന് അരച്ച് വാഷ് ചെയ്ത് കൊടുക്കണം. ഇളം ചൂടുവെള്ളത്തിലാണേ വാഷ് ചെയ്യേണ്ടത്.
തന്നെ കണ്ടില്ല നല്ല നിറം വെച്ചില്ലേ കാല് ഇനി നമുക്കൊരു പാക്കും കൂടെ ഇടാനുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു പാക്ക് ഇടാനുണ്ട് ആ പാക്ക് ഇടുന്നതിന് വേണ്ടി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ് കുറച്ച് തൈരും വേണം ഒരു പകുതി തക്കാളി നീരും വേണം കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പകുതി തക്കാളിയും കൂടെ എടുക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കാലില് ഒരു പാക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതാ രണ്ട് കാലിലും ഈ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ സാധാരണ ചെയ്യാറ് അച്ഛൻ സീരിയൽ കാണുന്ന സമയത്താണ് അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയല് ഏത് സീരിയലാണ് ഏറ്റവും ഇഷ്ടം വാനമ്പാടി സീരിയലാണെന്ന് കേട്ടില്ലേ എല്ലാവരും വാനമ്പാടി സീരിയലാണ് അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ എന്ന് ആ സീരിയൽ കാണുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയും ആരെയുമായിട്ട് മോഹന്റെ ഭാര്യ പൽപ്പിനിയും പൽപ്പിനിന്റെ അമ്മയൊക്കെ വരുന്ന സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയും നമുക്ക് അങ്ങനെ വേണം അപ്പൊ അച്ഛൻ സീരിയൽ കാണുമ്പോഴാണ് ഞാന് അച്ഛന്റെ കാലിൽ പാക്കൊക്കെ ഇട്ട് കൊടുക്കുക അപ്പൊ അത് കണ്ടിങ്ങനെ ഇരിക്കാല്ലോ അച്ഛന് അതാണ് ഇവിടുത്തെ അച്ഛന്റെ സീരിയലിനോടുള്ള ഭ്രമം അപ്പൊ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട് അധികം അങ്ങോട്ട് ഡ്രൈ ആയിട്ടില്ല അപ്പൊ നമുക്കിത് വാഷ് ചെയ്യാം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്യേണ്ടത് അപ്പൊതാ നമ്മുടെ അച്ഛൻ്റെ കാലിപ്പോ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് നെക്കൊക്കെ നല്ല കളർ വെച്ച് സൈഡിലൊക്കെ നല്ല കളർ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാല് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം ഒരു മോയ്സ്ചറൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഞാൻ അല്പം അലോവേര ജെല്ലാണ് ഇവിടെ തേച്ച് കൊടുക്കുന്നത് കാലിൻ്റെ അടിയിലേക്ക് തേക്കരുതേ കാരണം എന്താ വെച്ചാൽ കാലിൻ്റെ അടിയിൽ തേച്ചാൽ ടൈൽസിലൂടെ പോകുമ്പോൾ ഒരു വഴുതി വീഴും പ്രായമുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാലിൻ്റെ പാദത്തിൻ്റെ മുകളിൽ മാത്രം തേച്ച് കൊടുത്താൽ കണ്ടില്ലേ കാലൊക്കെ നല്ല നീറ്റ് ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും അവരവരുടെ വീട്ടിലുള്ള പേരൻസിൻ്റെ കാലൊക്കെ ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കണം അപ്പം നമ്മുടെ അച്ഛൻ്റെ കാല് കണ്ടില്ലേ നല്ല നീറ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ടില്ലേ അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കണം എങ്ങനെയുണ്ട് അപ്പം കാല് കഴുകിയിട്ട് നല്ല വൃത്തിയല്ലേ നല്ല സുഖമല്ലേ കാലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്തു നോക്കണം അപ്പോൾ നമുക്കും ചെയ്യാം ഇതുപോലെ പ്രായമായവർക്കും ചെയ്തു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈ ബൈ പറയപ്പാ